ഗുഡ് മോർണിംഗ് സർ. സർ എന്താ അത് എല്ലാരെ അകത്തേക്ക് വിടണമെന്ന് പറഞ്ഞു. ആര്? ഞാനാ. ഫാക്ടറി ലോക്ക്ഔട്ടിലാ. ഓൾറെഡി ലേബേഴ്സ് പ്രോബ്ലം നടന്നോണ്ടിരിക്ക. പ്രശ്നങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ ലേബേഴ്സ് ആരും അകത്തേക്ക് വരരുത്. ഫാക്ടറി ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ആയ നിങ്ങൾക്ക് മാത്രം അകത്തേക്ക് പോവാം. അല്ല, എന്താ ഇത്? നിങ്ങൾ പറഞ്ഞ ലേബർ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് എം എൽ എ വിളിപ്പിച്ചിരിക്കുന്നത്. ഇവരില്ലാതെ എങ്ങനെയാ? സർ, അവർ വരാൻ പറഞ്ഞ നിങ്ങളെ മാത്രമാണ്. സാറിന് അകത്തേക്ക് പോവാം. പുതിയ പ്രപഞ്ചം, പുതിയ പ്രപഞ്ചം, പുതിയ പ്രപഞ്ചം താങ്കളെ സ്വീകരിക്കുന്നു. സ്വാഗതം. പറന്നു വരുവേൻ, മുൻപോട്ട് ചെല്ലുവേൻ, വരുവേൻ, വരുവേൻ മുകളിലേക്ക്. എന്താ താഴെ നിൽക്കുന്നത്? ഉള്ളേക്ക് വരൂ. ഈ ഫാക്ടറി ജനങ്ങളുടേതാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കുന്ന പോലെയുണ്ടല്ലോ. ഞാൻ ജനങ്ങളുടെ പ്രതിനിധിയാണ് മാധവൻ സർ. ഈ ഏരിയയിലെ എം എൽ എ ആണ് ഞാൻ. ജനങ്ങളുടെ സ്വത്ത് എന്റെ അല്ലേ. മുകളിലോട്ട് വരൂ, നമുക്ക് സംസാരിക്കാം. നമസ്കാരം മിലിട്ടറി മാധവൻ സർ. നമസ്കാരം. അതിശയം തോന്നുന്നുണ്ടാവും അല്ലേ, നിങ്ങൾ മിലിട്ടറിയെ വിട്ടാലും. പക്ഷെ മിലിട്ടറി നിങ്ങളെ വിട്ടില്ലെന്ന് തോന്നുന്നു. അവസാനത്ത് നിങ്ങളുടെ പേരിനോടൊപ്പം തന്നെ ചേർന്നു. നിങ്ങളും സാധാരണയായ ആളൊന്നല്ല. പാതി നാട് തന്നെ വിഴുങ്ങിയത്രേ. ജനങ്ങൾ പറയാ എന്നെ പൊക്കലടാ, എനിക്ക് ഇഷ്ടമില്ല. നിങ്ങൾ വരാൻ പറഞ്ഞത്? നമ്മുടെ ജനങ്ങളെല്ലാം കൂടെ കൂട്ടി കേന്ദ്രമന്ത്രിയെ കാണാൻ പോകുന്നെന്ന് കേട്ടു. സത്യമാണ്? അതെ, അദ്ദേഹം എന്റെ സുഹൃത്താണ്. മിലിട്ടറിയിൽ ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തതാണ്. നല്ല കാര്യമാണ്. മിനിസ്റ്ററോടൊപ്പം ഫ്രണ്ട്ഷിപ്പ് നല്ല കാര്യമില്ല. 10 പെട്രോൾ ബങ്ക് വാങ്ങിച്ചു, പിന്നെ 4 ഫാക്ടറിക്ക് ലൈസൻസും വാങ്ങിച്ചോളൂ. നല്ലോണം സമ്പാദിച്ചോളൂ, സന്തോഷമായിട്ടിരിക്കും. ഞാൻ എപ്പോഴെങ്കിലും വേണ്ടെന്ന് പറഞ്ഞു. 30 വർഷങ്ങൾക്ക് മുൻപ് ഈ ഫാക്ടറി സർക്കാരാണ് തുടങ്ങി വെച്ചത്. 2000 തൊഴിലാളികൾക്കും അവരുടെ കുടുംബത്തിനും, പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് വ്യവസായികൾക്കും ലക്ഷക്കണക്കിന് കൃഷി തൊഴിലാളികൾക്കും അന്നം നൽകിയ കമ്പനിയാണിത്. അങ്ങനെയുള്ള സ്വന്തം ഫാക്ടറിയെ നീ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നഷ്ടത്തിലാക്കി. സംസ്ഥാന മന്ത്രിയായിരിക്കുന്ന നിന്റെ അമ്മാവിന്റെ വാക്കുകൾ കേട്ട് ഈ ഫാക്ടറി അങ്ങ് അടിച്ചു മാറ്റാമെന്ന് കരുതിയോ? നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ തൊഴിലാളിയുമല്ല, തൊഴിലാളിയുടെ നേതാവുമല്ല. നിങ്ങളൊരു കൃഷിക്കാരനുമല്ല, ഒരു രാഷ്ട്രീയക്കാരനുമല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഈ പോരാട്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ? ഒരു പുല്ലുപോലും മുളയ്ക്കാത്ത മഞ്ഞു മലയ്ക്ക് വേണ്ടി ജീവൻ നൽകി പോരാടി എന്തിന്? ഈ ഭാരതമാതാവിന്റെ മേൽ അന്യന്റെ കാൽപാദം പതിയാതിരിക്കാൻ വേണ്ടി. അങ്ങനെ സംരക്ഷിച്ച എന്റെ ഈ നാടിനെ നിന്നെപ്പോലുള്ളവർ കൊള്ളയടിക്കുന്നത് കണ്ട് ഞാൻ വെറുതെ ഇരിക്കില്ല. നിനക്കെതിരായിട്ടുള്ള സാക്ഷികളും തെളിവുകളും എന്റെ കയ്യിലുണ്ട്. നാളെ ഈ സമയം അത് സെൻട്രൽ മിനിസ്റ്ററുടെ കയ്യിലെത്തും. നീ എന്താ പറഞ്ഞ? പോരാട്ടം എന്തിനു വേണ്ടിയാണെന്നോ? ഞാൻ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുണ്ട്. പോരാട്ടത്തിൽ നിന്നുമല്ല, പോരാട്ടം എന്റെ രക്തത്തിൽ കലർന്നതാണ്. ഒരു പ്രാവശ്യം പട്ടാളക്കാരനാകുന്ന വ്യക്തി മരിക്കും വരെ പട്ടാളക്കാരനായിരിക്കും. എന്റെ ശരീരത്തിൽ ജീവൻ ഉള്ളതുവരെ ഈ ഫാക്ടറി നിനക്ക് കിട്ടില്ല. തഥാസ്തു.